ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെ ലാലേട്ടൻ്റെ അടുത്ത വമ്പൻ സിനിമയാണ് ബ്രഹ്മാണ്ട സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോഴത്തെ അത് ഉറപ്പിക്കുന്ന, ഒന്നുകൂടി ഉറപ്പിക്കുന്ന ഏറ്റവും വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. സിനിമയിലെ അസിസ്റ്റൻ്റ് ഡയറക്ടറും നമ്മുടെ LJP ശിഷ്യനും ഒപ്പം തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ആരാധകൻ കൂടിയായ ടിനു പാപ്പച്ചൻ പുറത്തുവിട്ടിരിക്കുന്നത്. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുന്ന സിനിമയെക്കുറിച്ച് അധികമൊന്നും തന്നെ ഒന്നും പറയാൻ പാടില്ല എന്ന് LJP ഉൾപ്പെടെയുള്ള അണിയറപ്രവർത്തകർ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നും, എന്നാൽ സിനിമയെക്കുറിച്ചുള്ള തൻ്റെ എക്സൈറ്റ്മെൻറ്റുമാണ് ഇതിനോടകം തന്നെ ടിനു പാപ്പച്ചൻ അദ്ദേഹത്തിൻ്റെ ചാവേർ എന്ന സിനിമയുടെ പ്രൊമോഷൻ വേളയിൽ പുറത്തുവിട്ടിരിക്കുന്നത്. ലാലേട്ടൻ്റെ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ ആദ്യ ഷോ നടക്കുമ്പോൾ അത് പുറത്തുനിന്ന് കാണാനായിട്ടാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ലാലേട്ടൻ്റെ സിനിമയിലെ ഇൻട്രോ സീൻ വരുന്നതോടെ തിയേറ്റർ കുലുങ്ങും എന്ന് കൂടിയാണ് ടിനു പാപ്പച്ചൻ ഇതിനോടകം തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂ വേളയിൽ പറഞ്ഞിരിക്കുന്നത്. ടിനു പാപ്പച്ചൻ്റെ ഏറ്റവും പുതിയ ഇന്റർവ്യൂ ഇന്ന് വൈകിട്ട് ഏകദേശം 3-4 മണി റേഞ്ചിലാണ് പുറത്തു വന്നത്. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ തരംഗമാകുകയും ട്വിറ്ററിലെല്ലാം തന്നെ ട്രെൻഡിംഗ് ലിസ്റ്റിലെ ലാലേട്ടിൻ്റെ മലൈക്കോട്ടെ വാലിബൻ എല്ലാം തന്നെ ഇടം നേടിയെടുക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നാം കണ്ടത്. എന്തായാലും ലാലേട്ടിൻ്റെ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമ മോളിവുഡിലെ അടുത്തൊരു വമ്പൻ ഹൈപ്പ് നേടിയെടുക്കുന്ന സിനിമകളിൽ ഒന്നായിട്ട് മാറുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ടിനുവിൻ്റെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാകുന്നത്. അതൊന്നുകൂടി ഉറപ്പിക്കാനായിട്ട് സിനിമയുടെ ടീസർ ട്രെയിലർ എല്ലാം തന്നെ വരട്ടെ, അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. നേരത്തെ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ ഗ്ലിംസ് വീഡിയോ പുറത്തു വന്നപ്പോൾ BGM കേട്ട് രംഗങ്ങൾ കണ്ടെല്ലാം തന്നെ LJP സ്ഥിരം സ്റ്റൈൽ അവാർഡ് സിനിമയാണോ ക്ലാസ് സിനിമയാണോ എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു. എന്തായാലും അവർക്കുള്ള മറുപടി എല്ലാം തന്നെ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തും. കാത്തിരിക്കാം മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമയുടെ റിലീസ് ഉൾപ്പെടെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്. ഈ ആഴ്ച July 14 തിയേറ്ററുകളിലേക്ക് എത്തേണ്ടിരുന്ന ദിലീപിന്റെ ഏറ്റവും പുതിയ മലയാളം സിനിമയായിരുന്നു വോയിസ് ഓഫ് സത്യനാഥൻ. അവസാന നിമിഷം മഴ കാരണം എന്ന പേരിലുള്ള സിനിമയുടെ തിയേറ്റർ റിലീസ് July 20 റിലീസ് മാറ്റുന്നൊരു കാഴ്ചയാണ് നമുക്ക് കണ്ടത്. എന്നാൽ ദിലീപിൻ്റെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ റിലീസ് തീയതി വീണ്ടും മാറ്റുന്നതിനോട് കൂടുതൽ പ്രേക്ഷകർക്ക് യോജിപ്പില്ല. അതോടൊപ്പം തന്നെ ദിലീപിൻ്റെ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമയ്ക്കെതിരായിട്ട് ഒരുപാട് കമൻറ്റുകളെല്ലാം തന്നെയാണ് സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായ ബാദുഷയുടെ ഫേസ്ബുക്ക് പേജിലെല്ലാം തന്നെ കാണാനായിട്ട് കഴിഞ്ഞത്. കേരളത്തിലും വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ ഓടി നടന്ന് പ്രൊമോഷൻ ചെയ്ത് അവസാന നിമിഷം റിലീസ് മാറ്റുന്നതിനോട് യോജിപ്പില്ല എന്നും, മഴയെ പേടിച്ച് റിലീസ് മാറ്റുന്നതിനോട് ഒട്ടും തന്നെ യോജിപ്പില്ല എന്നാണ് ഭൂരിഭാഗം അഭിപ്രായങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ജൂണിൽ പെയ്യേണ്ട മഴയെല്ലാം തന്നെ ഓഗസ്റ്റ് മാസം ആദ്യ ആഴ്ചയോടെയാണ് തകർത്ത് പെയ്യാനായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജൂലൈ അവസാനത്തിലേക്ക് സിനിമയുടെ റിലീസ് മാറ്റുകയാണെങ്കിൽ ഓഗസ്റ്റ് ആദ്യ ആഴ്ച പെയ്തിറങ്ങുന്ന മഴ വോയിസ് ഓഫ് സത്യനാഥനെ ബാധിക്കില്ലേ എന്നൊരു ചോദ്യങ്ങളെല്ലാം തന്നെയാണ് ബാദുഷയോട് ചോദിക്കുന്നത്. എന്തായാലും വോയിസ് ഓഫ് സത്യനാഥൻ്റെ തിയേറ്റർ റിലീസിനായിട്ട് കാത്തിരിക്കാം. കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.